നമസ്കാരം, ശംഖുലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നടത്തുന്ന വഴിപാടുകളെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളുമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ചോറ്റാനിക്കരയിൽ നിന്നും പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് തന്നെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ഒരുപാട് പേര് ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നമ്മളോട് കൂടുതൽ പോസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. അതിന് പ്രകാരം നമ്മൾ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് കൂടുതലായി ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ, വിജയദശമി ദിനത്തിൽ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നടന്ന അത്ഭുതം എന്ന രീതിയിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയ്ക്ക് നിരവധി പേരെ സംശയങ്ങൾ നമ്മളോട് ഉന്നയിച്ചിരുന്നു. അത്തരമൊരു സംഭവം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നടന്നതാണോ, അതോ നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങനെ റീച്ചിന് വേണ്ടി ചെയ്തതാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ തുറന്നു പറയട്ടെ. നമ്മൾ എന്ത് വീഡിയോ ചെയ്താലും അത് 100% ആധികാരികവുമായും സത്യസന്ധവുമായും മാത്രമേ ചെയ്യാറുള്ളൂ. 1% പോലും ലൈക്കിനോ റീച്ചിനോ വേണ്ടിയിട്ടും ഞങ്ങൾ ഒരു വീഡിയോയും ചെയ്യാറില്ല. ചോറ്റാനിക്കര അമ്മയുടെ അങ്ങേയറ്റം വിശ്വാസികളാണ് ഞങ്ങൾ. അമ്മയോടുള്ള സ്നേഹവും വിശ്വാസവും മരണം വരെ കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് അമ്മയുടെ കഥകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഇത്രയും നാൾ നിങ്ങൾ തന്ന പിന്തുണ തുടർന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സർവേശ്വരം ലഭിക്കുവാനും ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ശ്രീലകത്ത് നടത്തി വരുന്ന ഒരു വഴിപാടാണിത്. ശ്രീലകത്ത് ഒരു ദിവസത്തേക്ക് നെയ്വിളക്ക് എന്നാണ് വഴിപാടിൻ്റെ പേര്. കീഴ്ക്കാവിലും മേൽക്കാവിലും ഇതൊരേപോലെ നടത്താൻ സാധിക്കുന്നതാണ്. ഭക്തർക്ക് ഈ വഴിപാട് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ വഴിപാട് നടത്തുന്നവർക്ക് മേൽക്കാവിൽ നിന്നും അപ്പം അട എന്നിവയും കീഴ്ക്കാവിൽ നിന്ന് നെയ്പായസം ആണ് പ്രസാദമായി ലഭിക്കുന്നത്. മണ്ഡപത്തിൽ പാട്ട്, കുരുതി വഴിപാട് എന്നിവ ഒഴികെയുള്ള പൂജകൾ തൊഴുന്നതിനുള്ള പ്രത്യേക സൗകര്യവും ഈ വഴിപാട് നടത്തുന്നവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. മേൽക്കാവിൽ ഈ വഴിപാട് നടത്തുന്നതിന് 7200 രൂപയും കീഴ്ക്കാവിൽ ഈ വഴിപാട് നടത്തുന്നതിന് 4200 രൂപയുമാണ് നിരക്ക്. ഈ വഴിപാട് നടത്താൻ ആഗ്രഹിക്കുന്നവർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടുക. വലിയ വലിയ വഴിപാടുകൾ നടത്തിയാൽ മാത്രമേ ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം ലഭിക്കുമോ എന്ന് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി കാണേണ്ടവർക്ക് കാണാവുന്നതാണ്. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള എന്ത് വഴിപാടും ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ്. ചെറിയ വഴിപാടാണെങ്കിലും വലിയ വഴിപാടാണെങ്കിലും നമ്മുടെ മനസ്സോടെയുള്ള ഭക്തിയാണ് ചോറ്റാനിക്കര അമ്മയ്ക്ക് ആവശ്യം എന്നതാണ് ആദ്യം ഓർക്കേണ്ടത്. നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അമ്മയെ വന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും അമ്മയെ വന്ന് ദർശിക്കാൻ മറക്കരുതെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വീഡിയോ കാണാൻ മറക്കരുത്. ചോറ്റാനിക്കര അമ്മയുടെ മണ്ണിൽ നിന്നുമാണ് നമ്മൾ ഓരോ വീഡിയോയും നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു പുതിയ എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.